Kerala Sarkar Harbour Engineering Vagupa, Kannur Jillayile, Teeradesha Roadukalude, Nilavaram Uyarthunna Pathathi, Ezhum Gram Panchayathile, Eripuram Public Library, Paliya, JTS Roadinte, Navikarana Pravarthi Udghatanam, M. Vijayanamalai Nirvahichu. തീർച്ചയായും 5.5 മീറ്റർ BMPC റോഡ് ഇരു സൈഡിലുമായിട്ട് ഇന്റർലോക്ക് സൗകര്യങ്ങൾ കൂടി വരുന്നതോടുകൂടി ഒരു മികച്ച റോഡെന്ന നിലയിലേക്കും ബൈപ്പാസ് റോഡെന്ന നിലയിലേക്കും ഇനിയിപ്പോൾ യാത്രയിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഏഴോത്തേക്ക് പോകാൻ എരിപുരം പോലീസ് സ്റ്റേഷൻ ജംഗ്ഷനിൽ പോകുന്നതിന് പകരം ബൈപ്പാസായി തന്നെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട റോഡായി നമ്മുടെ ഈ റോഡ് മാറാൻ വേണ്ടി പോവുക. അതോടൊപ്പം തന്നെ സൗന്ദര്യവൽക്കരണത്തിൻ്റെ തലങ്ങൾ കൂടി നമുക്ക് ഈ റോഡിൽ ഉപയോഗപ്പെടുത്തുന്നു. നാട്ടിലെ ആളുകൾ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന വിധത്തിൽ ഒരു പ്രധാനപ്പെട്ട റോഡായി മാറ്റണം എന്നാണ് ഇതിൻ്റെ ഭാഗമായിട്ട് തീരുമാനിച്ചത്. അതിമനോഹരമായ ഒരു റോഡായി വളരെ പെട്ടെന്ന് തന്നെ നമുക്കിപ്പോൾ പ്രവൃത്തി തുടങ്ങിയാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് പൂർത്തീകരിക്കാൻ വേണ്ടി പറ്റും. 5.5 മീറ്റർ റോഡും BMPC റോഡും അതോടൊപ്പം തന്നെ ഇരു സൈഡിലുമായി ഇൻ്റർലോക്ക് നമ്മൾ എല്ലാ തലങ്ങളിലേക്കും വരുന്നില്ല. നമുക്കറിയാം ഇവിടെ തൊട്ടടുത്താണ് AE ഓഫീസ് വരുന്നത്, അതോടൊപ്പം നമ്മുടെ ട്രഷറി വരുന്നത്, അതോടൊപ്പം നമ്മുടെ താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ ഒരു പ്രധാനപ്പെട്ട എൻട്രൻസായി കൂടി നമുക്കിതിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റുന്ന നിലയിലേക്ക് ഈ നാടിൻ്റെ എല്ലാ തലങ്ങളിലുള്ള ഒരു വികസനത്തിന് ഒരു ബൈപ്പാസ് എന്ന നിലയിലേക്ക് കൂടി ഉപയോഗപ്പെടുത്താൻ പറ്റും. എരിപുരം പബ്ലിക് ലൈബ്രറി പഴയ JTS റോഡ് നവീകരണ പ്രവൃത്തി ഉദ്ഘാടനം MVJ നിർവഹിച്ചു. ഏഴോം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗോവിന്ദൻ അധ്യക്ഷത വഹിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PP ഷാജർ മുഖ്യാതിഥിയായി. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുഹമ്മദ് അഷ്റഫ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. എരിപുരം KSTP റോഡിൽ നിന്നും ഏഴോം തളിപ്പറമ്പ് റോഡിലേക്ക് ബൈപ്പാസ് റോഡായി വികസിപ്പിക്കുന്ന എരിപുരം പബ്ലിക് ലൈബ്രറി പഴയ JTS റോഡ് മെക്കാടം ടാറിംഗ് പ്രവൃത്തിക്ക് 98 ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ അനുവദിച്ചത്. 800 മീറ്റർ പ്രധാന റോഡും 80 മീറ്റർ ബ്രാഞ്ച് റോഡും അടക്കം ആകെ 880 മീറ്റർ നീളത്തിലും 550 മീറ്റർ വീതിയിലും മെക്കാടം ടാറിംഗ് ചെയ്ത് നവീകരിക്കുന്നതോടൊപ്പം റോഡിന്റെ ഇരുവശങ്ങളിലും ഇന്റർലോക്ക് കട്ടകൾ പാകും. അതോടൊപ്പം റോഡിന്റെ ആദ്യ ഭാഗത്ത് ഒരു ബോക്സ് കൽവർട്ടറും ഇതിന് ആവശ്യമായ നീളത്തിൽ സൈഡ് ഡ്രൈൻ നിർമ്മാണവും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാടായി AE ഓഫീസ്, സബ് ട്രഷറി, മാടായി ബാങ്ക് ഓഡിറ്റോറിയം എന്നിവിടങ്ങളിലേക്ക് പോകുന്നതിനും എരിപുരത്ത് നിന്നും ഏഴോം തളിപ്പറമ്പ് റോഡിലെത്തി ചേരുന്നതിനുമുള്ള പ്രധാന റോഡാണിത്. ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ചടങ്ങിൽ ഔഷധി ബോർഡ് അംഗം കെ പത്മനാഭൻ, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CP മുഹമ്മദ് റഫീഖ്, KP മോഹനൻ, ടി കുഞ്ഞിരാമൻ, KV ബാലൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. കണ്ണൂർ 1 പഴയങ്ങാടി. നിങ്ങൾ പറഞ്ഞ ആവശ്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് മാടായി ബാങ്ക് ഓഡിറ്റോറിയം തന്നെയാണ്. 1000 പേർക്ക് ഇരിക്കാവുന്ന ഓഡിറ്റോറിയം, അതിവിശാലമായ ഭക്ഷണശാല, ഇക്കോ ഫ്രണ്ട്ലി LED ലൈറ്റ്സ് ആൻഡ് സറൗണ്ടിങ് ഡിജിറ്റൽ സൗണ്ട് സിസ്റ്റം, സെൻട്രലൈസ്ഡ് AC, വിശാലമായ കാർ പാർക്കിംഗ്, മാത്രമല്ല ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ സ്റ്റേജും, സഹകരണ മേഖലയിലെ ഏറ്റവും വലിയ ഓഡിറ്റോറിയം. എന്താ ഇത്രയും സൗകര്യങ്ങൾ പോരെ നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട്? മാടായി ബാങ്ക് ഓഡിറ്റോറിയം, എരിപുരം പഴയങ്ങാടി.